വിവരങ്ങളുമായി വി എസ് ഹൈദരലി ചേർന്നു. ഹൈദരലി, മറ്റേതൊക്കെ താരങ്ങളാണ് പ്രതിഫലം കുറയ്ക്കാനായി തീരുമാനമെടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഉപസമിതിയുടെ യോഗം ചേർന്നത്. യോഗത്തിൽ നിർണായകമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ജോജു 50 ലക്ഷത്തിൽ 30 ലക്ഷമായി പ്രതിഫലം കുറച്ചിരിക്കുന്നു എന്ന് ജോജു സമ്മതിച്ചിരിക്കുന്നു. ജോജുവിന്റെ സിനിമയുടെ നിർമ്മാതാവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ടോവിനോ പ്രതിഫലം വാങ്ങാതെയാണ് സിനിമ ചെയ്യുന്നതെന്ന് ടോവിനോ അറിയിച്ചിട്ടുണ്ട്. ടോവിനോ ആ പുതിയ സിനിമയുടെ നിർമ്മാതാവുമായി ഒത്തുചേർന്ന് സിനിമയെടുക്കുകയും സിനിമയ്ക്ക് ലാഭമുണ്ടായാൽ തനിക്ക് പണം നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ ടോവിനോ തോമസ് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ ഒരു സിനിമയും നിർമ്മാണം നടത്തില്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന എടുത്തിരിക്കുന്ന തീരുമാനം. ഈ തീരുമാനം മറ്റു താരങ്ങൾക്കും ബാധകമാണെന്ന് ഇപ്പോൾ ഉപസമിതി കണ്ടെത്തി. ഉപസമിതിയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രൊഡക്ഷൻ കൺട്രോളർമാരെ നിയന്ത്രിക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് താരങ്ങളുടെ പ്രതിഫല തുക നിശ്ചയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പെസ്കയ്ക്ക് കത്ത് നൽകി കഴിഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് പല പരാതികളും ലഭ്യമായിട്ടുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ പെസ്ക തയ്യാറാകണമെന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ഉപസമിതി പറഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ താരങ്ങൾ എല്ലാവരും പ്രതിഫലം കുറയ്ക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാത്ത സിനിമകൾക്കൊന്നും അനുമതി നൽകില്ല. അത്തരം സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്നും ഇപ്പോൾ ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നു. ഉപസമിതി ഈ നിലപാടിൽ നിന്നും മാറ്റം വരില്ലെന്നും പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. താരസംഘടന ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ആ ചർച്ചയ്ക്ക് താരസംഘടനയും സർക്കാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നും ഇപ്പോൾ ഉപസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോവിനെയും ജോജുവിനെയും വിലക്കി എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. അത്തരമൊരു വാർത്ത നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും വാർത്ത നൽകിയിട്ടില്ല. അത്തരം വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അത്തരം വാർത്ത വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞു. ശരി, പ്രതിഫലം കുറയ്ക്കാനൊരുങ്ങി താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നടന്മാരായ ജോജുവും ടോവിനോയുമാണ് തീരുമാനം അറിയിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് ഹൈദരലി.